പത്തനംതിട്ട ജില്ലയിലെ കർഷകരിൽ നിന്നും ഹോട്ടികോർപ്പ് റംബൂട്ടാൻ പഴങ്ങൾ നേരിട്ട് സംഭരിക്കും ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപാരികൾ എത്താതിരുന്നതിനെ തുടർന്ന് കർഷകർ ഏറെ പ്രതിസന്ധിയിലായിരുന്നു റബ്ബറിന്റെ വിലയിടിവിനെ തുടർന്നാണ് മലയോര മേഖലയിലെ ഭൂരിഭാഗം കർഷകരും റംബുട്ടാൻ കൃഷിയിലേക്ക് തിരിഞ്ഞത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യാപാരികളാണ് പഴങ്ങൾ മൊത്തമായും വില പറഞ്ഞെടുക്കുന്നത് ഇവ പാകമാകുന്നതിന് മുമ്പ് തന്നെ കർഷകരോട് വില പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്യും എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപാരികൾ കേരളത്തിലെ വിപണി ഉപേക്ഷിച്ചത് കർഷകരെ പ്രതിസന്ധിയിലാക്കി ഈ ഘട്ടത്തിലാണ് പഴങ്ങളുടെ സംഭരണത്തിന് കൃഷി വകുപ്പിന്റെ നടപടി റംബുട്ടാൻ പഴങ്ങൾ സംഭരിച്ച് ശേഖരിക്കാൻ കോർപ്പിന് നിർദ്ദേശം നൽകി ജില്ലാ നടക്കും മുൻകൂട്ടി അറിയിച്ചാൽ പഴങ്ങൾ ശേഖരിക്കും ുംങ്കുസ്ഥും എടുക്കുവാൻ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ വി എസ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും മുമ്പിൽ ഇതിൽ ഹോർട്ടി കോർപ്പ് ഇടപെടാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകണം എന്ന റിക്വസ്റ്റ് ഞങ്ങൾ വെച്ചത് അതൊരു അനുസരിച്ച് കൃഷി വകുപ്പ് മന്ത്രി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് എടുക്കാൻ എടുക്കാൻ ഈ ചുമതലപ്പെടുത്തി സംസ്ഥാനത്ത് പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ റംബുട്ടാൻ കർഷകർ ഒന്നര ലക്ഷത്തോളം കർഷകരാണ് ജില്ലയിലുള്ളത് റംബുട്ടാന്റെ വിപണിയെക്കുറിച്ച് ഏറെ ആശങ്കപ്പെട്ടിരുന്ന കർഷകർക്ക് കൃഷി വകുപ്പിന്റെ തീരുമാനം ഇപ്പോൾ ആശ്വാസകരമായിരിക്കുകയാണ് ബിജിവർഗീസ് ജീവൻ ന്യൂസ് പത്തനംതിട്ട